ആ ശ്രമത്തിനകത്ത് ഇവിടെ മാഫിയകൾ ഉണ്ടാകും, റിയൽ എസ്റ്റേറ്റുകാരുണ്ടാവും. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനത്തിനകത്തേക്ക് ഗൂഢാലോചന നടത്തി അതിനകത്തേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് അയാളൊരു കള്ളനാണെന്ന് വരുത്തി തീർത്ത് അയാളെ എന്താ പറയുക, പട്ടിയെ പേപ്പട്ടിയാക്കി പുറന്തള്ളൂലെ, ആ പുറന്തള്ളുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എൻ്റെ അളിയൻ്റെ സുഹൃത്തായിട്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് വരുന്നത്. അയാൾ എൻ്റെ നല്ല സുഹൃത്താണ്. അയാൾ അവസാനം ഞാൻ കണ്ട സമയത്തും അയാൾ എന്നോട് കുറേ സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. അയാൾ എനിക്ക് എന്നോട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് പിന്നീട് എന്നോട് അയാളുമായിട്ട് ബന്ധപ്പെടണ്ടെന്ന് പറയുന്നു. അതായത് നമ്മളോടിപ്പോ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയല്ല എന്നോട് അങ്ങനെ ഞാൻ പറയുമ്പോൾ അതെല്ലാവരും ബാധിക്കില്ലേ. എന്നോട് എൻ്റെ രക്ഷിതാവ് ആരാണ്, എൻ്റെ പാർട്ടിയാണ്. എന്നോട് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ആളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന എവിടെ നിന്നാണ്? ഞാനൊരാളെ ഭീഷണിപ്പെടുത്തി, അതായത് ഒരു 2000 അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2-3 കൊല്ലം അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ഒരാളല്ല. ഒരാളെ ഭയപ്പെടുത്തുന്ന വർത്തമാനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഭീഷണിപ്പെടുത്തേണ്ട ഒരു കാര്യം എനിക്കില്ല, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ അയാളെ വിളിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ വിളിക്കില്ല, ഞാൻ അയാളെ വിളിക്കില്ല. എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അന്വേഷിക്കണമല്ലോ. അല്ല, ആ സമയത്ത് ഇപ്പോൾ ഈ സുഹൃത്തിന്റെ പേര് എന്നെ സ്വാഭാവികം അറിഞ്ഞാണല്ലോ പ്രമോദ്. അപ്പം ഈ 2 ദിവസമായിട്ട് ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നത് ഇന്ന് മാത്രമാണ് പാർട്ടി നടപടി വന്നത്. അപ്പം ഇതിനിടകം നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ പൈസ മേടിച്ചിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രീജിത്ത് പറയാനാണല്ലോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായോ? ഈ വാർത്ത വന്നതിന് ശേഷം ഇല്ല. അതായത് ഈ പറഞ്ഞ സാധനത്തിന് മേലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന നിലയ്ക്ക്, ഒരു പാർട്ടിക്കാരെന്ന നിലയ്ക്ക്, ഒരു വിവാദ വിഷയത്തിനകത്ത് പെടുന്നതിനകത്ത് നമ്മൾ ഇടപെടാൻ പോകേണ്ടതില്ല, മനസ്സിലായോ? ഇടപെടാൻ പോകേണ്ടതില്ല. അത് ബന്ധപ്പെട്ട ആൾക്കാർ പറയല്ലോ, ഞാൻ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലല്ലേ. ഒന്നും പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് ശക്തമായിട്ടുള്ള പരാതി എവിടെയൊക്കെ, കാരണം ഇതൊരു അഴിമതിയാണ്. ആ അഴിമതി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലത്ത്, അതായത് ഇവിടെ എന്തൊക്കെ അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളിലെല്ലാം എന്നെ പരാതി കൊടുക്കും. നമ്മളിപ്പോ ഈ ഇത്രയും ദിവസം 5-6 ദിവസമായിട്ട് അല്ലെ, 5-6 ദിവസമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരികയല്ലേ, പി എസ് സി കോഴ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന അത്ര വലിപ്പമുള്ള ഒരു നേതാവല്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരാളോട് പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കേൾക്കണം. ഈ പറയുന്നത് ഞാൻ മാത്രം ഒരാൾ, പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ അഴിമതിക്കാരൻ, പി എസ് സി കോഴ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഈ ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് ഞാൻ എല്ലാ മനുഷ്യരോടും നല്ലതുപോലെ പെരുമാറുന്നതാണ്. എൻ്റെ നാട്ടിനകത്ത് സാമൂഹ്യ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തിപ്പോയാൽ മാത്രമാണ് എൻ്റെ പ്രവർത്തനം. അതാണ് എൻ്റെ ഒരു, ഞാൻ അതിനകത്ത് സന്തോഷിക്കുകയും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സംഘാടന മികവ് കൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വേറൊരു ശത്രുക്കൾ ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു ദിവസം രാവിലെ ഒരു ചാനലിനകത്ത് വാർത്ത വരുന്നു, പ്രമോദ് കൊടുത്തതാണോ, പ്രമോദ് സൽപ്പേരിന് കളങ്കപ്പെടുത്തിയിട്ടെങ്കിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ ഇങ്ങനെ ഒരു സംവിധാനത്തിന്, എൻ്റെ പ്രസ്ഥാനത്തിന് മോശപ്പെടുത്താൻ ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കോഴ വിവാദം ഉണ്ടായാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോവുക. യഥാർത്ഥമായ വിഷയം എന്ത് ചെയ്തിട്ടില്ല, യഥാർത്ഥമായ വിഷയം പുറത്തു വരട്ടെ.
പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പിനോട് വരെയുള്ള പ്രതികരണം പ്രമോദിന്റേത് വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വരട്ടെ. ഞാൻ ഒരാൾ തീരുമാനിച്ചിറങ്ങി പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയതാണോ, അങ്ങനെയാണോ പാർട്ടി മനസ്സിലാക്കിയതെന്നുള്ള മറു ചോദ്യമാണ് പ്രമോദ് കോട്ടൂൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്.